പുതുശ്ശേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ മാഹിയിൽ നിന്ന് മത്സരിക്കാനില്ലെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഇ വത്സരാജ്. വാർത്തയുടെ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കടുത്ത തീരുമാനത്തിലേക്ക് വത്സരാജ് പോകുന്നത്? അർജുൻ, കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം നടത്തിയാണ് ഈ വത്സരാജ് അടുത്ത പോണ്ടിച്ചേരി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാഹിയിൽ നിന്നും മത്സരിക്കാനില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഏതായാലും കോൺഗ്രസ് നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം, മാഹിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടിക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് ഈ വത്സരാജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം മാഹി അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു നേതാവാണ് ഈ വത്സരാജ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. മാഹിയിൽ നിന്ന് ജയിച്ച് പോണ്ടിച്ചേരി സംസ്ഥാനത്തിന്റെ ആഭ്യന്തര മന്ത്രി വരെയായ ഈ വത്സരാജ് പോണ്ടിച്ചേരി ജനതക്കും വലിയ തോതിലുള്ള ഒരു കടപ്പാടുണ്ട്. കാരണം മലയാളി ആയിരുന്നിട്ട് കൂടി പോണ്ടിച്ചേരിയിലെ ജനത അദ്ദേഹത്തെ എന്നും ആറോട് ചേർത്തിട്ടുണ്ട്. അദ്ദേഹം ഇത്തവണ മത്സരിക്കാനില്ല എന്ന് കണ്ണൂരിൽ വെച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് വലിയ ഒരു ഷോക്ക് തന്നെ ആയിരിക്കും ഈ മാഹിയിലെ ജനങ്ങൾക്ക് എന്ന കാര്യം ഉറപ്പാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മളോട് ഒരിക്കൽ കൂടി ചേരുകയാണ്, മാഹിയിൽ നിന്നും മത്സരിക്കാനില്ല എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ വലിയൊരു ഷോക്കായി. അപ്പോൾ മാഹിയിലെ ജനങ്ങളുടെ ഒരു ഷോക്ക് എത്രത്തോളം ആയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്താണ് ഇത്രയും കടുത്ത ഒരു തീരുമാനത്തിന് പിന്നിലുള്ള കാര്യം? കടുത്ത തീരുമാനം എന്ന് പറയാൻ സാധ്യമല്ല. 7 തെരഞ്ഞെടുപ്പുകൾ നേരിട്ട ഒരു വ്യക്തി എന്ന നിലയിൽ 6 തെരഞ്ഞെടുപ്പുകളും വിജയിച്ചു എന്ന ഒരു ക്രെഡിറ്റോടെയാണ് ഞാൻ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. മാഹിയെ സംബന്ധിച്ചിടത്തോളം 26 വർഷം ഒരേ പ്രദേശത്ത് നിന്ന് തിരഞ്ഞെടുക്കപ്പെടുക എന്നത് അതൊരു റെക്കോർഡാണ്. മാത്രമല്ല, ആ 26 വർഷക്കാലത്തിനുള്ളിൽ എത്രയോ പദവികൾ മന്ത്രി സഭയിലും ആഭ്യന്തരമന്ത്രിയായിട്ട് പോലും എനിക്ക് ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിൽ തട്ടുന്ന രീതിയിൽ തോന്നിയതാണ് ഇനി തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വേണ്ട പുതിയ പ്രവർത്തകരെ ആ സ്ഥാനം ഏറ്റെടുക്കട്ടെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അടിസ്ഥാനപരമായ ഒരു ചിത്രകാരനും ചിത്ര കലയെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏറെ തൽപരനാണ്. അത് ചെയ്യുന്നതിൽ രാഷ്ട്രീയമായ അധികാരങ്ങൾ വേണം എന്ന ഒരു നിബന്ധനയുമില്ല. ഇത്രയും കാലം ഞാൻ അനുഭവിച്ചു എല്ലാം. അത് നമ്മുടെ പ്രസ്ഥാനം എനിക്ക് കൈയച്ച് തന്ന കാര്യങ്ങളാണ്. അതിൽ നന്ദിയുണ്ട്. ബാക്കിയുള്ള കാലങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയ്ക്ക് ഒരു ചാൻസ് കൊടുക്കണം എന്നത് മനസ്സിൽ തോന്നിയതാണ്. അതുകൊണ്ട് തന്നെ ഇനി മത്സരരംഗത്തേക്കില്ല എന്നൊരു തീരുമാനം ഞാൻ എടുക്കുകയുണ്ടായി. വലിയ ഒരു വെല്ലുവിളിയാണ് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. പുതുച്ചേരി സംസ്ഥാനത്ത് ഭരണം നിലനിർത്തുക എന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ദക്ഷിണേന്ത്യയിൽ BJP ഒരു ഭരണം വരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഹൈക്കമാൻഡ് കാര്യങ്ങൾ തീരുമാനിക്കുക. മാഹിയിലെ ഒരു വിജയം അതിനിർണായകമാണ്. ഓരോ സീറ്റും നിർണായകമാണ്. കാരണം ചുരുങ്ങിയ സീറ്റുകൾ മാത്രമാണ് പോണ്ടിച്ചേരിയിലുള്ളത്. അപ്പോൾ മാഹിയിലെ ആ സീറ്റ് നിലനിർത്താൻ ഈ വത്സരാജ് അല്ലാതെ മറ്റൊരു നേതാവിനും കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ ഈ ആ സമ്മർദ്ദത്തിന് താങ്കൾ വഴങ്ങുമോ? മത്സരിക്കാൻ എത്താനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായും ഇല്ല. ഇനിയൊരു മത്സരരംഗത്തേക്കില്ല എന്ന് കേന്ദ്ര നേതൃത്വത്തെയും അതുപോലെ സംസ്ഥാന നേതൃത്വത്തെയും ഞാൻ കൃത്യമായി അറിയിച്ചിട്ടുണ്ട്. ഒരു സമ്മർദ്ദങ്ങളും എൻ്റെ മേൽ വരരുത് എന്നും ഞാൻ അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോണ്ടിച്ചേരിയിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കോൺഗ്രസിന് അനുകൂലമാണ്. അതേപോലെ BJP എന്ന പാർട്ടിയിലേക്ക് 2, 3, 4 വ്യക്തികൾ പോയതുകൊണ്ട് കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കാൻ തക്ക വിധത്തിലുള്ള ശക്തിയൊന്നും BJP അത് പോണ്ടിച്ചേരിയുടെ സാമൂഹിക ഘടന മനസ്സിലാക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാൻ കഴിയുന്ന സത്യമാണ്. എന്തായാലും ഒരു യുവാക്കളെ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഉണ്ടോ മനസ്സിൽ? അങ്ങനെയുള്ള നേതാക്കളൊക്കെ മാഹിയിൽ ഉണ്ടോ? കോൺഗ്രസിന് അത്രയും വിശ്വസിക്കാൻ പറ്റിയ ജയിക്കുമെന്ന് ഉറപ്പുള്ള അത്തരം നേതാക്കളൊക്കെ മാഹിയിലുണ്ടോ? തീർച്ചയായും ഉണ്ട്. അത് അവർക്ക് അതിനുള്ള സന്ദർഭം ലഭിക്കുമ്പോൾ അവരൊക്കെ തന്നെ സടകുടഞ്ഞ് എഴുന്നേറ്റ് തിരഞ്ഞെടുപ്പിനെ വിജയിപ്പിക്കാനും വിജയിക്കാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്ന നേതാക്കന്മാർ നമ്മളുടെ കൂടെ ഉണ്ട്. അതോടൊപ്പം ഈ പലരും നേതാക്കളും പോണ്ടിച്ചേരിയിൽ നിന്ന് MLA മാരടക്കം BJP കാലു മാറിയിട്ടുണ്ട്. താങ്കളെ സമീപിച്ചിരുന്നോ BJP ഏതെങ്കിലും ഘട്ടത്തിൽ? ഇല്ല, ഇല്ല, സമീപിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം എന്നെക്കുറിച്ച് നന്നായിട്ടറിയാം. ഞാൻ 1978 മുതൽ പാർട്ടിയിൽ സജീവമായ ഒരു വ്യക്തിയാണ്. ഇന്ദിരാഗാന്ധിയോടുള്ള അമിതമായ ആരാധനയാണ്
എന്നെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാനും രാഷ്ട്രീയത്തിൽ സ്ഥായിയായി ഒരു തിരഞ്ഞെടുപ്പുകളെ നേരിടാനും എനിക്ക് സന്ദർഭം ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ അത്തരം നീക്കങ്ങളൊന്നും ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അത് പിന്നെ ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം ഒരു കാര്യം കൂടി ഇപ്പോൾ കേരളത്തിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിലോ മാഹിയിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് സാഹചര്യം ഏത് രീതിയിലാണ് കാണുന്നത് യു ഡി എഫിന് ഒരു ജയസാധ്യത കാണുന്നുണ്ട് വലിയ പ്രതിസന്ധിയിലാണ് ഇന്ന് കോൺഗ്രസ് നേതൃത്വം കേരളത്തിലുമുള്ളത് തീർച്ചയായും യു ഡി എഫ് കേരളത്തിൽ വിജയിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ അതിനനുസരിച്ചിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി വരുന്നുണ്ട് അത് നന്നായിരിക്കട്ടെ വീണ്ടും കേരളത്തിൽ യു ഡി എഫ് ഭരണം ഉണ്ടാവട്ടെ എന്ന ആശംസകളാണ് എനിക്ക് നൽകാനുള്ളത് എന്തായാലും കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ തുടർന്നും താങ്കളെ കാണും തീർച്ചയായും കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വ പദവിയിൽ ഞാനിന്നുണ്ട് അത് തുടരും അതോടൊപ്പം തന്നെ മറ്റു പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാനും ഞാൻ തയ്യാറാണ് എന്തായാലും ഈ വത്സരാജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോണ്ടിച്ചേരിയിൽ നിന്നും മത്സരിക്കാനില്ല എന്ന കാര്യം അദ്ദേഹം പറഞ്ഞതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം അത് കോൺഗ്രസ് നേതൃത്വം ഇനി എങ്ങനെയാണ് അതിനോട് സമീപിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അർജുൻ മനോജ് മൈലാണ് വിവരങ്ങൾ നൽകിയത് പുതുച്ചേരി നിയമസഭയിൽ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മാഹിയിൽ നിന്ന് മത്സരിക്കാനില്ലെന്ന് ഈ വത്സരാജ അറിയിച്ചിരിക്കുന്നു ചെറുപ്പക്കാർക്ക് അവസരം നൽകണം താൻ ഇത്തവണ മത്സരിക്കാനില്ലെന്ന് നേതൃത്വത്തെ അറിയിച്ചതായും വത്സരാജ കണ്ണൂർ കൃഷ്ണോട് പറഞ്ഞു.